പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില വഴികളുണ്ട്. അതിൽ കൂടിയാണ് നമ്മുടെ യാത്രകൾ ക്രമീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് കഴിയും. അതിനപ്പുറമായി നാം തെറ്റായ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് നന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വഴികൾ തികവുള്ളതാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ യേശു തന്നെയാണ് നമ്മുടെ വഴിയും സത്യവും ജീവനും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ 4 ചെറുപ്പക്കാരുടെ വിശ്വാസം, അത് സുവിശേഷങ്ങളിൽ എവിടെയും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ 4 ചെറുപ്പക്കാരുടെ സുവിശേഷം. പക്ഷപാത രോഗിയായ ആ ഒരു മനുഷ്യനെ കിടക്കയിൽ കയറ്റി യേശുവിന്റെ അരികിലേക്ക് വരുമ്പോൾ ജനക്കൂട്ടം അവിടെയും തടസ്സമായി നിൽക്കുകയാണ്. എവിടെയും ജനക്കൂട്ടമാണ് തടസ്സങ്ങളായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്, അവിടെ ആ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് അവർ ചിന്തിച്ച ആ ഒരു വഴി അത് പ്രത്യേകത ഉള്ളതായിരുന്നു. അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു, യേശുവിന്റെ അരികിൽ ഈ മനുഷ്യനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവൻ സൗഖ്യപ്പെടും എന്നുള്ള ആ ഒരു ശക്തമായ വിശ്വാസത്തിന്റെ പുറത്താണ് അവർ വേറിട്ട് ചിന്തിച്ചത്. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ 4 പേരുടെ വിശ്വാസവും അവർ ചിന്തിച്ച ആ വേറിട്ട വഴിയുമായിരുന്നു. അതുകൊണ്ട് എന്താണ്, വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും യേശുവിന്റെ മുമ്പിലേക്ക് ആ മനുഷ്യനെ ഇറക്കി വെക്കുവാൻ കഴിഞ്ഞു. അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് അവനെ സൗഖ്യമാക്കിയത് എന്ന് പ്രത്യേകം സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാറ്റുകളും കൊടുങ്കാറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞ് അടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ കൂരിരുട്ട് നിറഞ്ഞതായി നാം അനുഭവിക്കുമെങ്കിലും പ്രിയമുള്ളവരെ, ദൈവം നിർദ്ദേശിക്കുന്ന വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മെ അക്കരെ എത്തിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് അടയ്ക്കപ്പെട്ട വാതിലുകളെയും തുറക്കുവാൻ കഴിയുമെന്ന് ഈ സുവിശേഷങ്ങളിലൂടെ 4 ചെറുപ്പക്കാർ നമ്മെയും പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിലും യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാപത്തിന്റെ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട് അവന്റെ വഴികളെ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ തമ്പുരാൻ വഴികളെ തുറക്കുക തന്നെ ചെയ്യും. തമ്പുരാൻ ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറന്നു കഴിഞ്ഞാൽ അതാർക്കും പിന്നെ അടയ്ക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു കാര്യം കൂടെ തമ്പുരാൻ അടച്ച വഴി പിന്നീട് മറ്റാർക്കും അത് തുറക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ചില ശുശ്രൂഷകൾ അത് ഉത്തരവാദിത്വത്തോടുകൂടി നാം ചെയ്ത് തീർക്കണം. നമ്മുടെ മുമ്പിൽ ദുർഘടമായ പല വഴികളും ഉണ്ടായിരിക്കും. എങ്കിലും ആ ചെറുപ്പക്കാരെ പോലെ വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ സൗഖ്യപ്പെടുമെന്നുള്ള അവരുടെ ആത്മാർത്ഥമായ വിശ്വാസമാണ്, അവരുടെ ആത്മാർത്ഥമായ ആ ഒരു തീരുമാനമാണ് ആ മനുഷ്യൻ സൗഖ്യമാകുവാനായിട്ട് ഇടയാക്കിയത്. ഒരാളുടെയെങ്കിലും കരം പിടിച്ച് നമുക്ക് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ, ഒരാളെയെങ്കിലും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും കൃത്യതയോടുകൂടി ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.